നമസ്കാരം. 12 ചാറ്റുകളും നടിമാരും. ഇനി ഇത് മറ്റേ നടിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമം. ദിലീപും ഒരു മനുഷ്യനാണെന്ന് രാഹുൽ ഈശ്വർ. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ. കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സീരിയൽ നടിയെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം. കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ മുൻ നായികയായിരുന്ന നടിയെയും ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം പോലീസിന്റെ പുതിയ നീക്കങ്ങൾക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിയാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇങ്ങനെ: ദിലീപിനെ വേട്ടയാടാൻ പോലീസ് എന്ത് വ്യാജ പരിപാടികൾ പോലും ചെയ്യുമെന്ന് നമുക്കറിയാം. പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇത്തരം പല പരിപാടികളും ഉണ്ടാകും. ഇത് എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. സർക്കാരും പോലീസും മാധ്യമങ്ങളും കയ്യിലിരിക്കുമ്പോൾ നിരപരാധിയായ ഒരു മനുഷ്യനെ വേട്ടയാടാൻ ഏതൊരു പോലീസുകാരനും കഴിയും. അങ്ങനെ ഒരു പോലീസുകാരൻ ചെയ്യുന്നതിന് വലിയ കഴിവൊന്നും ആവശ്യമില്ല. തുമ്പും തലയുമില്ലാത്ത കുറെ കാര്യങ്ങൾ വെച്ച് ദിലീപിനെ തൂക്കിക്കൊല്ലണമെന്ന് പോലീസിന് ആഗ്രഹിക്കാം. ആഗ്രഹിക്കുന്നതിന് നികുതി കൊടുക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എന്താഗ്രഹിക്കാനും പോലീസിന് അവകാശമുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ദിലീപിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് താൻ അടക്കമുള്ളവർ സൂചിപ്പിച്ചപ്പോൾ അത് കിട്ടിയതിന് കാരണം തങ്ങൾ പറയുന്നത് വസ്തുതകളും മറുഭാഗം പറയുന്നത് ഫിക്ഷനും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും മാത്രമാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? പോലീസുകാരെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിനെ ഈ കേസുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചു. 12 ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ആ ചാറ്റുകൾ ഏതോ നടിമാരുടേതായിട്ടാണ് എന്ന് പറഞ്ഞു. ഇനി അത് മറ്റേ നടിയുമായി ബന്ധിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള തറപരിപാടികളാണ് കാണിക്കുന്നത്. പോലീസ് അധികാരമുള്ളപ്പോൾ അതിന്റെ ദാഷ്ട്യവും അധികാര ദുർവിനിയോഗവും നടത്തും. ദിലീപ് വിരോധികൾ എന്ന് പറയുന്ന കുറെ പേരുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ദിലീപിനോട് സിനിമയിൽ ദേഷ്യവും പകയുമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ ചെയ്യുന്നതല്ലേ ഇല്ലെങ്കിൽ പോലീസിന് എങ്ങനെ മനസ്സിലായി ഈ ചാറ്റുകൾ മറ്റേ നടിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന്? ചാറ്റ് റിട്രീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവാണല്ലോ. പോലീസിന് എന്താണ് വേണ്ടത്? പോലീസുകാരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസ് നിലനിൽക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. മറ്റേ കേസിലേക്ക് എത്താനുള്ള ഒരു കുറുക്കു വഴിയാണ് ഈ കേസ്. ആ കുറുക്കു വഴിയിലൂടെ ദിലീപിനെ കൊടുക്കാനുള്ള ഒരു അവസാനത്തെ ശ്രമം നടത്തുകയാണ്. ഈ നാട്ടിൽ നീതിന്യായ സംവിധാനങ്ങളും ജഡ്ജിമാരും ഉള്ളിടത്തോളം കാലം ഇതൊന്നും നടക്കില്ല. അവസാന നിമിഷം വരെ പുകമറ സൃഷ്ടിച്ച് ദിലീപിനെ ടാർഗറ്റ് ചെയ്ത് വേട്ടയാടി തേജോവധം ചെയ്യാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. ദിലീപിന്റെ ഭാഗത്താണ് ന്യായവും നീതിയും. പോലീസിന്റെ ഭാഗത്ത് ഒരു തെളിവുമില്ല. എല്ലാവരും പറയുന്നു തെളിവ് നശിപ്പിച്ചുവെന്ന്. പോലീസിന് എങ്ങനെ മനസ്സിലായി അത് തെളിവാണ് എന്ന്? ഡാറ്റ നശിപ്പിച്ചുവെന്നോ ചാറ്റ് നശിപ്പിച്ചുവെന്നോ പറയാം. അത് തെളിവാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ പോലീസ് ആ കാര്യങ്ങൾ റിട്രീവ് ചെയ്യണം. റിട്രീവ് ചെയ്തെടുത്ത കാര്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ടെങ്കിൽ അത് മാത്രം മതി ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ. സംശയത്തിന്റെ പുകമറയുണ്ടാക്കി തങ്ങൾ എന്തൊക്കെയോ ചെയ്യുകയാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമം. കൂടി വന്നാൽ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. ഏപ്രിൽ 15-16 ഇതെല്ലാം തീരുമല്ലോ. അതിനു മുമ്പ് കേസ് പരമാവധി നീട്ടാനുള്ള പോലീസിന്റെ തന്ത്രങ്ങളാണ്. പോലീസ് ഇത്തരം ഈഗോ കാണിക്കരുത്. ദിലീപും ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലും ഭാര്യയും അമ്മയും രണ്ട് പെൺകുട്ടികളുമൊക്കെ ഉണ്ട്. രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.